ശരണ്യയും അപ്സരയും തമ്മിൽ നടന്നൊരു കോൺവെർസേഷനകത്താണ് ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ പുറത്തുവരുന്നത്. അതായത്, അർജുനോട് നോറ അടുക്കുന്നതിന് ഒട്ടും ഇഷ്ടമില്ല നമ്മുടെ ശ്രീധുവിന് എന്ന് മാത്രമല്ല, അർജുനും ജാസ്മിനും തമ്മിൽ സംസാരിക്കുന്നത് പോലും ശ്രീധുവിന് വലിയ സങ്കടമാണത്രേ. ആ സത്യം, ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് ശ്രീധുവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി കൂടിയായിട്ടുള്ള ശരണ്യയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. സോ, അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ 6 ആ ഗാർഡൻ ഏരിയയിൽ കൂടെ ഒരു ചെന്നൈ എക്സ്പ്രസ് ഓടിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ലോക്കോ പൈലറ്റായിട്ട് അർജുനും ശ്രീധുവും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 1 ശേഷം ഒരു അന്യസംസ്ഥാന പ്രണയം നമുക്ക് കാണാൻ പറ്റുമോ? ഒരു മല്ലു തമിഴ് പ്രണയം, എല്ലാ സാധ്യതകളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ അവളോട് പല തവണ ഉപദേശിച്ചു, അപ്സര അപ്പു, ഞാൻ പേരെടുക്കാതെ ഉപദേശിച്ചപ്പു, പക്ഷേ അവക്കൊന്നും മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. അവൾ ജാസ്മിനെ കുറിച്ച് പറഞ്ഞതാണെന്നും വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ അവളോട് ഇൻഡയറക്ട്ലി പറഞ്ഞപ്പൂ പ്രേമം പാപമാണ് ഉണ്ണിയെന്ന്, പ്രേമിച്ചിട്ടെങ്ങാനും പുറത്തു പോയിട്ട് കെട്ടാൻ പറ്റിയില്ലെങ്കിൽ കട്ട നെഗറ്റീവാകുമെന്ന് ഞാൻ പറഞ്ഞപ്പൂ. സീസൺ 4 ദിൽഷയുടെ അവസ്ഥ നമ്മുടെ ശ്രീധുവിന് ഉണ്ടാവാതിരിക്കാൻ ഞാനത് പറഞ്ഞപ്പൂ എന്നൊക്കെ നമ്മുടെ ശരണ്യ അപ്സരയോട് പറയുന്നുണ്ട്. സോ, ഈ ഒരു ടോപ്പിക്ക് അവർക്കിടയിൽ വളരെയധികം ചർച്ചയാവുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്സരയ്ക്കും അതുപോലെ തന്നെ ശരണ്യയ്ക്കും ഒന്നും ഇതിൽ വലിയ താല്പര്യമില്ല. എങ്ങനെ ഉണ്ടാവാനാണ്? ലവ് കോംബോ എങ്ങാനും വന്നു പോയാൽ ഹിറ്റായി പോവില്ലേ? ഒന്നാമതേ ചെറുക്കൻ കാണാൻ കൊള്ളാമെന്നും പറഞ്ഞ് ഇപ്പം തന്നെ കാന്താരിമാർക്ക് പ്രിയപ്പെട്ടവനാണ്. സ്വാഭാവികമായിട്ടും അർജുൻ്റെ ചിരി കൊള്ളാം, ക്യൂട്ടാണ്, നോട്ടം കണ്ടില്ലേ, കണ്ണ് കണ്ടില്ലേ, ആ പുരികം കണ്ടില്ലേ, ഹെയർ സ്റ്റൈൽ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ കമൻസ് കണ്ട് മടുത്ത്. അപ്പോൾ ഓൾറെഡി പുറത്ത് പുള്ളിക്കാരന് നല്ല ഫാൻസുണ്ട്. സ്വാഭാവികമായി ശ്രീധുവുമായിട്ടെങ്ങാനും ലവ് കോംബോ കൂടി ഉണ്ടായാൽ തീർന്ന് അപ്സരയുടെയും ശരണ്യയുടെയും പേടിയിൽ കാരണമൊക്കെ ഉണ്ട് അല്ലേ? അത്യാവശ്യം കുറച്ച് ഈ കോംബോ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, ആ ഒരു ഗെയിം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ലവ് ട്രാക്ക് ഇഷ്ടപ്പെടുന്ന വലിയ ഓഡിയൻസ് നമ്മുടെ പുറത്തുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. സോ, അവർ ഇതെങ്ങാനും അങ്ങ് ഏറ്റെടുത്താൽ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ മത്സരിക്കാനെത്തിയ ശരണ്യയ്ക്കും അപ്സരയ്ക്കും ഒക്കെ അതൊരു വലിയ ഭീഷണിയാണ്. സൗഹൃദങ്ങൾക്കുമൊക്കെ അപ്പുറം എല്ലാവരുടെയും ലക്ഷ്യം ആ ഗോളാണ്, 50 ലക്ഷം അല്ലെങ്കിൽ 1st. സോ, അതിലേക്ക് പോകാനായിട്ട് ഇവരൊരു തടസ്സമാണ് എന്നവർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് മുളയിലെ നുള്ളിക്കളയാൻ ശ്രമിക്കുന്നത്. എന്തായാലും ശരി, ശ്രീധുവിൻ്റെ പൊസസീവ്നെസ്സിനെ കുറിച്ചാണ് നമ്മുടെ എന്താ പറയുക, ശരണ്യയുടെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. അതായത്, നോറയുടെ സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ലത്രേ. അതായത്, എങ്ങനെയാണ് ഇവർ ഇത്ര കമ്പനി ആയത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട്, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന തരത്തിലൊക്കെയാണ് ശ്രീധു സംസാരിച്ചത് എന്നാണ് ശരണ്യ അപ്സരയോട് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഏറെക്കുറെ വായിച്ചെടുക്കാം അവർ തമ്മിൽ പരസ്പരം ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തുറന്ന് പറയുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ടുപേർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നോക്കുന്നുണ്ട്. സി, അത് അവർക്ക് മനസ്സിലാവും. കണ്ണുകൾ കൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനാണല്ലോ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്, ഒരു ഇൻവിസിബിൾ ഒരു കണക്ഷൻ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടുപേർക്കും കത്തും, കാരണം പ്രായം 3 വയസ്സല്ലല്ലോ, 25-28 ഒക്കെ ആയ പിള്ളേരല്ലേ, അപ്പോൾ മനസ്സിലാവും. സോ, അതിനകത്ത് നിന്ന് പോകുന്നതിനും ഇതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നും രണ്ടുപേർക്കും അറിയാം. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ചൊവ്വയെന്ന് പിടിച്ചുകൊണ്ടിട്ടതല്ല, സീസൺ 1 മുതൽ 5 കുത്തിയിരുന്ന് കണ്ടിട്ടൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലവ് കോംബോ കാണുമ്പോൾ അതവർക്ക് മനസ്സിലാവും പുറത്തത് ഹിറ്റാകുമോ ഇല്ലയോ എന്നൊക്കെ. ജെന്യൂൻ ആകണമെന്നുള്ളത് അവർക്കും ഒരുപക്ഷെ അറിയായിരിക്കും. രണ്ടുപേരും വിവാഹപ്രായമൊക്കെ എത്തിയതാണ്, വേണമെങ്കിൽ ഒന്ന് നോക്കാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം. നമ്മൾ ഗോസിപ്പ് പറയുന്നതല്ല, ശരണ്യയുടെയും ആ ഒരു അപ്സരയുടെയും ഒരു കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ്. സോ, മേ ബി ആ ഒരു ചാൻസ് അവിടെ ഉണ്ട്. അവർക്കൊക്കെ അങ്ങനെ ഒരു ഡൗട്ട് ഓൾറെഡി ഉണ്ട് കേട്ടോ. സോ, കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.